ബംഗളൂരുവിൽ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ അനൂപ് മുഹമ്മദ് ബിനീഷ് കോടിയേരിയെ ബോസ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നതെന്നും അനൂപ് മുഹമ്മദിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ബിനീഷാണ് എന്നും വ്യക്തമായതോടുകൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടല്ല അനൂപിനെതിരെ ബിനീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ലഹരി മരുന്ന് കേസിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനൂപ് മുഹമ്മദിൻ്റെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എന്തിനെങ്കിലും ബിനീഷ് കോടിയേരി പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നതിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇഡിയുടെ കൈവശമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള കുറ്റം മാത്രമായിരിക്കും ഒരുപക്ഷെ ബിനീഷിനെതിരെ ചാർത്തപ്പെടുക. അതും രാഷ്ട്രീയമായി കേരളത്തിൽ CPM തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ നമ്മുടെ രാജ്യത്തെ നിയമവിരുദ്ധമായ ഒരു ഏർപ്പാടാണല്ലോ കള്ളപ്പണം വെളുപ്പിക്കൽ. എന്തായാലും അതൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കവേ ഈ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ അനൂപ് മുഹമ്മദിനും അനൂപ് മുഹമ്മദിന് സാമ്പത്തിക സഹായം ചെയ്ത ബിനീഷ് കോടിയേരിക്കും മലയാള സിനിമാ രംഗവുമായുള്ള വലിയ അടുപ്പത്തിൻ്റെ തുടർച്ചയായി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മലയാള സിനിമയിലെ ലഹരി മരുന്ന് ഇടപാടുകളെക്കുറിച്ച് കൂടി വിശദമായി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദീർഘകാലമായി കേരളത്തിലെ ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സംവിധായകരായ ബൈജു കൊട്ടാരക്കരയൊക്കെ പലവട്ടം ഇക്കാര്യം പരസ്യമായി തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. പല സിനിമാ സെറ്റുകളിലും നടക്കുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച്, പല കാരവാനുകളും മയക്കുമരുന്ന് കൈമാറ്റത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നതിനെക്കുറിച്ച്, നമ്മുടെ യുവ സിനിമാ നടന്മാരടക്കം യുവ തിരക്കഥാകൃത്തുകളടക്കം പലപ്പോഴും ഈ ലഹരി മരുന്ന് കൈവശം വച്ചതിൻ്റെയും അതുപയോഗിച്ച് വേണ്ടാതീനങ്ങൾ കാട്ടിക്കൂട്ടിയതിൻ്റെയും ഒക്കെ പേരിൽ പോലീസിൻ്റെ പിടിയിലായ സംഭവങ്ങൾ. ബിനീഷ് കോടിയേരിക്ക് മലയാള സിനിമാ രംഗവുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റ് നേരിട്ട് മലയാള സിനിമാ രംഗത്തെ ലഹരി ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നേരത്തെ അനൂപ് മുഹമ്മദിനെ ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ ബിനീഷ് കോടിയേരിയുമായി അനൂപ് മുഹമ്മദിൻ്റെ ബന്ധം വെളിപ്പെട്ടതോടെ കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗം, കേരളത്തിലെ നാർക്കോട്ടിക്സ് വിഭാഗം വ്യത്യസ്തമായി തന്നെ മലയാള സിനിമാ രംഗത്ത് ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ സർക്കാർ തലത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മലയാള സിനിമയെ ശുദ്ധീകരിക്കുമെന്നും ഒക്കെ മന്ത്രി AK ബാലൻ തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അത് പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കണ്ണികൾ ആരൊക്കെയെന്ന്. എന്തായാലും ബിനീഷ് കോടിയേരി കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ വലയിലായതോടുകൂടി ഈ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബിനീഷ് പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന് എൻഫോഴ്സ്മെൻറ്റും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒരുമിച്ച് ശ്രമം നടത്തുന്നതിനിടയിൽ മലയാള സിനിമയിലെ ലഹരി ഇടപാടുകളിൽ ഇവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് കൂടിയുള്ള അന്വേഷണം വരികയാണ്. ഇപ്പോൾ ബംഗളൂരുവിൽ സിനിമാ താരങ്ങളടക്കമുള്ള ആളുകൾ ആ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അവരുടെ കണ്ണി മലയാള സിനിമാ രംഗത്തേക്കും വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. നേരത്തെ തന്നെ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അതിൽ ഈ പറയുന്ന ബന്ധങ്ങളൊന്നും ഉൾപ്പെടാൻ സാധ്യതയില്ല. കാരണം കേരള പോലീസാണ്, അവർക്ക് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. ആ നിലയിൽ എന്തായാലും ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലുള്ള അന്വേഷണ വഴികളിലേക്ക് അവർക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അവിടെയും ഇവിടെയുമൊക്കെ ഈ ഇടപാടുകൾ നടത്തുന്ന ചില ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആ കേന്ദ്രം ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായി കേരള പോലീസിൻ്റെ അന്വേഷണം പോയി കാണില്ല. അവിടെയാണ് ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റിന് പിന്നാലെ അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തുന്നത്. സ്വാഭാവികമായും ബിനീഷിന് മലയാള സിനിമയിലുള്ള ബന്ധമെന്താണ് എന്ന് ഒരു ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണത്. മലയാള സിനിമയിലെ പല അവിഹിത ഇടപാടുകൾക്കും ബിനീഷ് കോടിയേരി ഇടനിലക്കാരനായിരുന്നു എന്നുള്ള കാര്യം. പണമിടപാടുകളുടെ കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള
ലഹരി ഇടപാടുകളുടെ കാര്യത്തിലായാലുമൊക്കെ ബിനീഷ് കോടിയേരിയുടെ പങ്കാളിത്തം പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്നും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിനീഷ് അങ്ങനെ കുറ്റക്കാരനാണ് എന്ന് പറയാനുമാകില്ല. അതുകൊണ്ട് തന്നെയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഈ വിഷയത്തിൽ ഇതുവരെ കേസെടുക്കാത്തതും എൻഫോഴ്സ്മെൻ്റ് കള്ളപ്പണം വെളുപ്പിക്കുന്ന കുറ്റത്തിന് മാത്രം കേസെടുത്തിരിക്കുന്നതും. പക്ഷേ ഗൗരവമുള്ള അന്വേഷണം, അനൂപ് മുഹമ്മദിന് പണം നൽകിയത് മുഴുവൻ ബിനീഷാണ് എന്ന് വ്യക്തമാകുന്നതും, എൻ്റെ ബോസാണ് ബിനീഷ് കോടിയേരി എന്ന് അനൂപ് മുഹമ്മദ് തുറന്നു പറഞ്ഞതും, ആ ചോദ്യം ചെയ്യലിൽ ഞാൻ കുറേ പണം മുടക്കിയിട്ടുണ്ട് എന്ന് ബിനീഷ് കോടിയേരി സമ്മതിക്കുന്നതുമൊക്കെ ഈ ലഹരിമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടി ആ പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുകയാണ്. ഇതിപ്പോൾ CPM ന്യായീകരിക്കുന്നത് പോലെ ഒരാൾ അയാളുടെ കുറച്ച് പണം ചെലവഴിക്കുന്നു എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ, അതൊരു വലിയ പാതകമാണോ എന്നുള്ളതാണ്. കള്ളപ്പണം അങ്ങനെ ചെലവഴിക്കുന്നതും കള്ളപ്പണം കൈമാറ്റം ചെയ്യുന്നതും വലിയ പാതകമാണ്. പക്ഷേ ആ പാതകത്തിനേക്കാൾ അപ്പുറത്തുള്ള കൊടും പാതകം ചെയ്തിട്ടുണ്ടോ, ലഹരി മരുന്നിന് വേണ്ടി ആ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. അതെത്തുന്നതുവരെ ലഹരി മരുന്ന് കേസിലാണ് ബിനീഷ് കോടിയേരി പിടിയിലായത് എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പക്ഷേ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് കൂടി ആ അന്വേഷണം നീളുമ്പോൾ ഒരുപാട് തലകൾ ഉരുളാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിനീഷിന് മലയാള സിനിമയുമായുള്ള അഭേദ്യമായ ആ ബന്ധം എന്തിൻ്റെയൊക്കെ പേരിലാണ് എന്നുള്ളത് ഒരുപക്ഷെ ആ അന്വേഷണത്തിൽ വെളിപ്പെട്ടേക്കും.